Good morning. Welcome back to your class. All of you take your textbook. എടുത്തു നമ്മുടെ ആറാമത്തെ പാഠം അല്ലേ. അപ്പം ആസിയ സഫ ഇപ്പൊ റെഡി ആയിട്ടിരിക്കേണ്ട ഒരു സിദ്ധാന്ത് കൃഷ്ണ, ആസിയ സഫ, ജൂലിയറ്റ്, ജുവല, ജോമൽ, ഈ നാല് പേര് അവിടെ റെഡി ആയിട്ടിരിക്ക. ഇവരെ ഓരോരുത്തരും ഞാൻ വിളിക്കും. ഓക്കെ, ആസിയ സഫ ഫസ്റ്റ് പ്ലീസ് അൺമ്യൂട്ട്. വായിക്കേണ്ടത് ആസിയ പാട് ആറുന്നോ? ആറിന് എത്രയാ പറയാ നമ്മള് ഹിന്ദിയില്? ഏക് ദോ തീൻ ചാർ പാഞ്ച് ചെഹ് അല്ലേ. ചാന്ന് പറയും, ചെഹ് എന്ന് പറയും. പാടിച്ച പാടിച്ചെഹ് ജൂലിയറ്റ് അടുത്ത പേജ് നോക്കിയിരിക്കട്ടോ, ഞാൻ ഇടക്ക് വിളിക്കും. ജൂലിയറ്റ് ഏട്ടയോ ഏതാ പേജ് വായിക്കുന്നേ ജൂലിയറ്റ്? 18. എവിടെ നീ എന്താ വായിക്കുന്നത്? പടം ഒരു സമച്ചോ അതാണോ വായിക്കുന്നേ? ആണ്, അക്ഷരങ്ങൾ അറിയില്ല. എല്ലാവരും ശ്രദ്ധിച്ചേ, കോട്ട നോട്ട വോട്ടാന്നല്ല അവിടെ നമ്മൾ ഉച്ചരിക്കുമ്പോ ആന്ന് വരുന്നില്ല. കോട്ട് കോട്ട് ആയിന്റെ ചിഹ്നമൊന്നും ഇല്ല അവിടെ, ഉണ്ടോ? ഇല്ല. കോട്ട് നോട്ട് വോട്ട്. കോട്ട് ലോഗ് രോഗ് കടോർ കടോരാന്നില്ലേ, കടോര കടോര ഗോര അഗരോട് അഖിരോട് ഖ കുറച്ച് ഉറപ്പിച്ച് പറഞ്ഞ അഖിരോട് അഖിരോട് അഖിരോട്ട് തായല്ലേ അഖിരോട്ട് ഗർഗോഷ ഗർ ഗർഗോഷ് ഖർഗോഷ് ഡോ ഡോ ജൂലിയറ്റ് സേ ഖർഗോഷ് ഖർഗോഷ് ഇല്ലല്ലോ. അത് അക്ഷരങ്ങൾ ശ്രദ്ധിക്ക, ചിഹ്നങ്ങൾ ശ്രദ്ധിക്ക. ടോ അല്ല, ടോ അല്ല, തായ്ക്ക് എയിന്റെ ചിഹ്നം കൊടുക്കുമ്പോ എന്ത് വായിക്കും?
ജൂലിയറ്റ് എന്താണ് ടായ് എഴുതിട്ട് എന്റെ ചിഹ്നം കൊടുക്കുമ്പോ ടേ ടെലിഫോൺ എന്താണ് വായിക്കുന്നത് എന്താണ് വായിക്കുന്നത് ടെലിഫോൺ ടെലിഫോൺ നെക്സ്റ്റ് രസോയി രസോയി എന്ന് പറഞ്ഞാൽ എന്താണ് കിച്ചൺ അടുക്കള ചോർ ദോട എന്നാണ് അത് ഏതാക്ഷരത് ഖോഡ ഖായാണ് ഖോഡ ദോല ഠോൽ ഠോൽ ഓക്കെ 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 ജൂലിയറ്റ് ഒന്നുകൂടെ നന്നായിട്ട് ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ സിദ്ധാന്ത് സിദ്ധാന്ത് ജൂലിയറ്റ് മ്യൂട്ട് ചെയ്തോ കേട്ടോ നമ്മളെ സിദ്ധാന്ത് അൺമ്യൂട്ട് ആവുന്നില്ലേ മോഹൻ കെ മോത്തി 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 കോ ജോസ് ഡാൻസ് കോയി സിദ്ധാന്ത് അൺമ്യൂട്ട് ചെയ്യേ സിദ്ധാന്ത് മ്യൂട്ട് മ്യൂട്ട് ആയടാ നീ സിദ്ധാന്ത് യു അവൻ കേൾക്കുന്നേയില്ല സിദ്ധാന്ത് അവൻ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു റോട്ടി റോട്ടി ഖാതാ ഹൈ രോസ് അവരെ ഖോംതാ ഹൈ കാനല്ല കോനെ കോനെ മേ സാതോ സോ സാതാ ഓക്കെ സിദ്ധാന്ത് ഗുഡ് നെക്സ്റ്റ് വേറെ ആരെയാ ഞാൻ പറഞ്ഞത് സിദ്ധാന്ത് വായിച്ചു ഇപ്പോ
റിലു റിലു ആബിദ് നാല് പേരെ ഞാൻ വായിച്ചുണ്ട്. ആരൊക്കെയായിരുന്നത്? പ്ലീസ് അൺമ്യൂൺ റിലു. ശബ്ദാർത്ഥ് വായിച്ചോളൂ. ഹൗസ് സോന സ്ലീപ് പൗബൗ പാർക്കിംഗ് ധൂമന ചുവാൽക്ക് രാത് എന്നാണ് ട്ടാ രാത് രാത്രി എന്നുള്ളത് രാത് കോണ കോർണർ ചോർ ചോർ തീഫ് വെരി ഗുഡ്. നെക്സ്റ്റ് ജുവൽ ആൻഡ് ജോമൽ. റിലു ബസ്. ഹിന്ദിയിൽ ബസ് എന്ന് പറഞ്ഞാൽ എന്തറിയോ? സ്റ്റോപ്പ് മതി എന്നുള്ളതാ കേട്ടോ. ജുവൽ ആൻഡ് ജോമൽ വായിച്ചോ. എന്താണ് മഴയാണ് ഇവിടെ? ആ സാരമില്ല, വായിച്ചോ. പേജ് നമ്പർ 19. സത്താണോ? അയ്യോ അത് എഴുതിയില്ലേ, എക്സാം ഇപ്പൊ അടുത്ത ആഴ്ചയാണ്, എഴുതിയില്ല പറഞ്ഞിരിക്കുവാണോ? ഇതാ ഫാത്തിമയ്ക്ക് കേൾക്കുന്നില്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല മോളെ. വായിക്ക ജോമലെ. കോട്ട് കഴിഞ്ഞ് ഓഖലി. ഓഖലി എന്ന് പറഞ്ഞ മോട്ട ഉരലില്ലേ, അതാണ് ഓഖലി. ഓഖലി എന്ത് വായിക്കുന്നേ? മോട്ട എന്നാണ് ട്ടോ. മോട്ട മോട്ട പറഞ്ഞ തടിച്ച ഫാറ്റ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞേ, ഇവിടെ കേട്ടത് വേറെ കേട്ടോ. നെക്സ്റ്റ് മോട്ട കഴിഞ്ഞ അടുത്തത് മോന. മോന ലോഗ് എന്നാണ് ലോഗ് എന്നാട്ടോ. ലോഗ് പറഞ്ഞാല് ജനങ്ങൾ, പീപ്പിൾ. ഓക്കെ, അവിടെ എഴുതിക്കോ. ഓഖലി എന്ന് എഴുതി കേട്ടോ ജുവലേ. ഓഖലി. നെക്സ്റ്റ് ആസിയ. ആസിയ വായിച്ചോ. വായിച്ചല്ലേ? അതെ അതെ, ആസിയ വായിച്ചു. അവിടെ ഇങ്ങനെ കയ്യുയർത്തി കണ്ടിട്ട്. അതായിരുന്നു കുഞ്ഞനീത്തിയാണോ അനിയനാണോ? അലൻ പി സാംസൺ, പ്ലീസ് അൺമ്യൂട്ട്. നെക്സ്റ്റ് പേജില് ലോഗ് കഴിഞ്ഞിട്ട് അടുത്തത്. മിസ് ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. എന്നിട്ട് എന്താണ് ആ ക്ലാസ്സിൽ ഇല്ലെങ്കില്? എഴുതിയില്ലേ? എഴുതിയില്ലേ നീ? അതെന്താ നീ എഴുതാത്തത്? ഇപ്പൊ പാഠം എത്രയായി? എന്നിട്ട് നീ ചോദിച്ചോ അത് എഴുതില്ലേ? നീ ഫ്രണ്ട്സിനോടോ അല്ലെ ടീച്ചറിനോടോ ഒന്ന് ചോദിച്ചോ അതെന്താ നീ. യെസ് ഓർ നോ, നിന്റെ ആക്ഷൻ അല്ല വേണ്ടത്. യെസ് ഓർ നോ? നോ. നോ എന്തുകൊണ്ട് എഴുതിയില്ല? എക്സാം അടുത്ത ആഴ്ച വരുവാണ്. അതപ്പൊ നീ ഇന്ന് എഴുതിയില്ല പറഞ്ഞ എങ്ങനെ ശരിയാവും? നീ എഴുതിയില്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ നിനക്ക് ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിക്കായിരുന്നു എന്താണ് അവിടെ എഴുതേണ്ടതെന്ന്. എന്തുകൊണ്ട് നീ എഴുതില്ല? ഹോംവർക്ക് ചെയ്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ട് നീ ചെയ്തില്ല? എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്നതാണ് ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടോന്ന്. എന്നിട്ട് നീ പറഞ്ഞോടാ നീ എഴുതിയില്ല എന്ന് പറഞ്ഞോ. അതെന്താണ്?
എന്തുകൊണ്ടാ നീ ഹോംവർക്ക് ചെയ്യാത്തത്? കാരണം എന്തെങ്കിലും ഉണ്ടോ? അലൻ, കാരണം എന്തെങ്കിലും ഉണ്ടോ? എഴുതാത്തതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ? അതപ്പോ ഇതുവരെ ആയിട്ട് വർക്കൊന്നും നീ വാട്സപ്പ് ചെയ്തിട്ടില്ല അല്ലെ? യെസ്, ചെയ്തിട്ടുണ്ട്. ഇതെന്താ എഴുതാത്തത്? എന്താണ് അലൻ, എന്തുകൊണ്ടാ നീ എഴുതാത്തത്? കാരണമൊന്നുമില്ല. ഇല്ല, നിങ്ങൾക്ക് അഥവാ ക്ലാസ് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ക്ലാസ് കിട്ടിയില്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് തരുന്നുണ്ട്, എന്നിട്ടും നീ ചെക്ക് ചെയ്തില്ല, അത് നോക്കിയില്ല. ഇത്രയും നാളായി, എക്സാം അടുത്ത ആഴ്ച വരുന്നു, എന്നിട്ട് നീ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാണ് അർത്ഥം അതിന്. എന്നിപ്പോ എങ്ങനെ എഴുതു നീ ഇത്? നിന്റെ വീടിന്റെ അടുത്ത് ആരാളല്ല അല്ലെ? ഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ടോ കയ്യില്? അപ്പൊ കംപ്ലീറ്റ് ആക്കാത്ത ഭാഗങ്ങള് അവരോട് ചോദിച്ച് വാട്സപ്പ് ചെയ്ത് മേടിക്കുക, എന്നിട്ട് എഴുതുക. അപ്പൊ ഇത് പഠിച്ച കാര്യങ്ങളല്ലേ, വായിക്കാൻ പറ്റില്ല. എന്റെ താഴത്ത് നീ പഠിച്ചിട്ടുണ്ടോ? താഴത്ത് എഴുതിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. 20 പേജ് നമ്പർ 20 ഒരു കാര്യങ്ങളും നീ എഴുതിയിട്ടില്ലേ? കൊറേ ക്ലാസ് കുഞ്ഞിന് കിട്ടുന്നില്ല. ഇതില് കണക്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്ന അല്ലാതെ ഒരു ക്ലാസ്സും, കൊറേ ക്ലാസ്സുകൾ കട്ടായിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ച റേഞ്ചിന്റെ പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നുണ്ട്. അവനൊന്നും പറഞ്ഞില്ല, റേഞ്ചിന്റെ പ്രശ്നം തന്നെ. ഇനി ജിയോയിലേക്ക് മാറണം എന്ന് പറഞ്ഞപ്പോ ഈ മാസത്തെ ഇതിന്റെ അകത്തിട്ട പൈസ തീരട്ടെ എന്ന് പറഞ്ഞാ ഞങ്ങള് ജിയോയിലേക്ക് മാറാതിരിക്കുന്നത്. കൊറേ ക്ലാസ് കിട്ടുന്നില്ല. എന്നപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് അടുത്ത മാസം എക്സാം വരുവാണ്. എന്നപ്പോ ഈ ബുക്കിൽ, അത് ടെക്സ്റ്റ് ബുക്കിൽ അത് കംപ്ലീറ്റ് ആക്കില്ലെങ്കിൽ എന്തെഴുതും? അതെ അതെ മിസ്, ഞങ്ങൾക്കും പ്രയാസമുണ്ട്. ഞങ്ങൾ ഫീസും കൂടെ അടയ്ക്കുന്നല്ലോ. ഇതെല്ലാം ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ട്, കൊച്ചിന് ക്ലാസ് കിട്ടാൻ പറ്റാത്തത്. അന്നപ്പോ എന്താ ചെയ്യണ്ടേ നിങ്ങള്? അല്ല, ഞാൻ ചോദിക്കുന്നുണ്ട്, വർക്ക് ചെയ്തോ ഇല്ലോ? അന്നപ്പോ ഒന്നും മറുപടി പറഞ്ഞില്ല. ഇനിയിപ്പോ ഇന്ന് എന്താ ചെയ്യണ്ടേ നിങ്ങള്? അറിയുന്ന കുട്ടികളെ ഇപ്പൊ അടുത്ത് ഉണ്ടാവൂലേ, എന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ വിളിച്ചിട്ട് ആ പേജിലെത്തത് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാം. ഏറ്റവും ചോദിക്കാം, എന്നപ്പോ അത് ചെയ്തു തരും. ആ, എന്നപ്പോ ആരാ ഉള്ളത്? അലന്റെ അടുത്ത് ഷഹുമ വി ആയിരിക്കും അല്ലേ? ഷഹുമ വി നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടില്ല ഇപ്പൊ അല്ലെ? ഇല്ല, അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് ഷഹുമ കെ ഉണ്ട്, ഷഹുമ വി വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ വിളിച്ചിട്ട്, ഇനി അഥവാ അവളും എഴുതിയിട്ടില്ലെങ്കില് നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാട്സപ്പിൽ വിളിച്ചാ മതി, പറഞ്ഞുതരാം. പിന്നെ യൂട്യൂബിലൊക്കെ വെച്ചിട്ടാ കൊച്ചിന് ഞാൻ ഇത് കേൾപ്പിക്കുന്ന. മാത്സിന്റെ ആയാലും അതെ, അങ്ങനെയാണ് കൊറേ പേര് ചെയ്യുന്നത്. ക്ലാസ് കിട്ടാത്തവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുക. അപ്പം ഈ പേജിലുള്ളത് ശ്രദ്ധിച്ച, ഈ പേജിലുള്ളത് എന്തായാലും വേണം. അവിടെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്, ആ പേജിൽ നന്നായിട്ട് പഠിക്കണം. അപ്പൊ അത് എഴുതിയെടുക്കണം കേട്ടോ. അലൻ, മോനെ, മിസ് ഇപ്പം മോനെ വഴക്കു പറഞ്ഞു അല്ലേ? പക്ഷെ മിസ് മോനോട് കാര്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ എഴുതാത്തതെന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ വ്യക്തമായിട്ട് മോൻ പറയണം, എനിക്ക് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ നീ ഉള്ള വഴക്ക് മുഴുവൻ കേട്ടിട്ട് ലാസ്റ്റ് ആണ് അമ്മ വന്ന് പറഞ്ഞത് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അല്ലേ? എന്തിനാ നീ ആ വഴക്ക് മുഴുവൻ കേട്ടത്? അപ്പൊ ആദ്യം തന്നെ മിസ് ചോദിക്കുമ്പം ആ കാരണം പറയണം, എന്തുകൊണ്ടാന്ന്. അംഗീകരിക്കാൻ പറ്റുന്ന കാരണമാണെങ്കിൽ നമ്മളൊന്നും പറയില്ല. ഓക്കെ, ഇനിയിപ്പോ മോൻ എന്താ ചെയ്യേണ്ടത്? ആ പേജിലത്തെ വർക്ക് എന്തായാലും വേണം, പഠിക്കേണ്ടതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മോൻ അടുത്തുള്ള ആരെങ്കിലും വിളിച്ച്, മോനെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ആ പേജ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാൻ പറയാം. അപ്പൊ അതും കിട്ടിയില്ലെങ്കിൽ മോൻ എന്ത് ചെയ്യണം? മിസ്സിനെ വിളിക്കണം, വാട്സപ്പ് ചെയ്ത് തരുവോ? എന്നപ്പോ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, എന്താ അലൻ മാത്യു? അലൻ, ഞാൻ ഇട്ടു കൊടുക്കാം മിസ്സേ. ആ, വെരി ഗുഡ് കേട്ടോ. അലൻ മാത്യു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് അലൻ. അലൻ എന്നാ ഒന്ന് വായിച്ചേ ആ പേജ്. പഹലേ
പഹലെ അക്ഷർപ്പർ അക്ഷർപ്പർ ഓക്കെ മാത്ര മാത്ര ലഗാകർ ശബ്ദ ബനാവോ Write correct words by using symbol of O on finish the first letter. Toker, toker. Amma, seriyaya vaakku maathram vachathu. Toker, Toby. Toker, Toby, motor, quarter. Okay, quarter nanu avade veriya. Kador nanu vaakku quarter. Okay. സോന ചോക്കർ തോത്ത മോട്ട മോത്തി മോട്ട 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 ബെനീറ്റയുടെ അനിയത്തി എന്താ അവിടെ എന്താ അവിടെ ഏ അടിയാണോ ഓടിക്കോ വേഗം നെക്സ്റ്റ് ജോയലിന്റെ ഒക്കെ ഇരുത്തം കണ്ടാ മതിയല്ലോ ജോയലെ മുഹമ്മദ് ഷാൻ അലൻ മ്യൂട്ട് ചെയ്ത മുഹമ്മദ് ഷാൻ കട്ടിങ് വായിച്ചു കട്ടിങ് വായിച്ചേ ചിത്ര ദേഖോ ഔർ ചിത്ര ദേഖോ ഔർ ചിത്ര ദേഖോ ഔർ വാക്യ പൂരേ കരോ വാക്യ പൂരേ കരോ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് സെന്റൻസ് പണ്ഡിത ജി നോ നോ നാദ് പണ്ഡിത ജി നേ നേ വിഷമാവും ഇപ്പൊ വായിപ്പിക്കാൻ പറഞ്ഞത് തേത്തി തേത്തി എന്നാണത് തേത്തി അടി ഓയിന്റെ ചിഹ്നമുള്ള പാട് വൈതല്ലേ താ എഴുതി ഓയിന്റെ ചിഹ്നം കൊടുക്കുമ്പോ എന്താ വായിക്കാം ധോതി ആ ധോതി പഹ്നി ഭോജൻ ഭോജൻ കര രഹേ ഹേ भोजन कर रहे हैं मोया मोना मोना हां टेलीफोन टेलीफोन पर सोया सी സോന സേ ബാത് കർ രഹി ഹേ നെക്സ്റ്റ് ഷാൻ വായിക്കാൻ കിട്ടുന്നില്ലേ ജോയൽ റെഡി ആയിട്ടിരിക്കുക ജോയൽ ജോസഫ്
ഇരിക്കാനിട്ടാണോ വായിക്കാൻ കിട്ടാത്തെ? സിതാവ്ബിന് എന്താണ് വായിച്ചത്? തോബിനെ ജോയൽ ഇപ്പൊ വായിക്കുവേ. ഗധേ പർ അഞ്ച് പ്രാവശ്യം വായിക്കണം കേട്ടോ. ഏ അഞ്ച് പ്രാവശ്യം നന്നായിട്ട് വായിച്ച് ബൈഹാർട്ടാക്കണം. ശ്രാവണി അതൊന്ന് കംപ്ലീറ്റ് ആക്കിയേ. കംപ്ലീറ്റ് ആക്കിയത് പണ്ഡിതജീനെ അത് മൂന്നാമത്തെ വട്ട വായിക്കേ. തോബിനെ എന്തോ അതിനെഴുതിട്ട അതെന്താ നീ എഴുതാത്തത്? ആദ്യം വഴക്ക് പറയാനൊരു കുട്ടീനെ കൊടുക്കും. അത് മാത്രം എഴുതിട്ട അതെന്താ എഴുതാത്തത്? അത് മാത്രം എക്സാമിന് ചോദിക്കുള്ളൂ. ഇന്ന് തന്നെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് എഴുതിക്കണം. നിങ്ങയൊക്കെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏതാ എഴുതാത്തത്? തോബിനെ ഗതേപ്പർ ടോക്കരി അതാണ് എഴുതാത്തത്? അത് ഫുള്ളും അത് ഫുള്ളും എഴുതില്ല. ഞാൻ തന്നെ എഴുതാത്തത്? ഏ ആരാ വീട്ടിന്റെ അടുത്തുള്ളത്? ആരുമില്ല. ആരുമില്ലേ? എന്നപ്പോ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ ഇതിനകത്തില്ലേ? എന്നപ്പോ ആരാ? നിഹാര എഴുതിയാണോ? ഇല്ല. അല്ല നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എക്സാം ആയില്ല, നിങ്ങള് നിഹാര എന്തുകൊണ്ട് എഴുതിയില്ല? എന്തുകൊണ്ട് എഴുതിയില്ല? ഞാൻ എന്താ ഇതത്തോടെ നിർത്തുവാണ്. നിങ്ങളൊന്നും എഴുതുന്നുമില്ല, പഠിക്കുന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ആവണി ക്ലാസ്സിലെ ആരുടെങ്കിലും നമ്പർ വിളിച്ചിട്ട് പിന്നെ ഈ വർക്ക് ചെയ്തിട്ടുണ്ടാവണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഇപ്പൊ ആരോടൊക്കെ ഞാൻ പറഞ്ഞത്? അലൻ പി, സാംസൺ, ആവണി, അതുപോലെ നിഹാര, രാജേഷ്. നിഹാര എന്തിയേ? പ്ലീസ് അൺമ്യൂട്ട്. എഴുതിയില്ലേ ആ വർക്ക്? അത് മാത്രം എഴുതിയില്ല. ഏത് മാത്രം എഴുതാത്തത്? ഫില്ലിന്റെ ബ്ലാങ്ക്സ് അത് എഴുതിയില്ല എന്ന പറഞ്ഞേ. അതെന്താ എഴുതാത്തത്? ഇതില് ബാക്കിയുള്ളവരൊക്കെ എഴുതിയവരാണോ? എഴുതിയവരാണ്. അപ്പൊ എന്തുകൊണ്ട് നിഹാര എഴുതിയില്ല? എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇതെന്താ എഴുതാത്തത്? നിങ്ങൾ അന്വേഷിച്ചോ? കാരണം എന്താ പറയാനുണ്ടോ നിഹാരിക്ക്? എന്തുകൊണ്ട് എഴുതിയില്ല? മിസ് അത് അമ്മക്ക് പനിയായോണ്ട് ഫോണിലൊക്കെ തൊടാൻ സമ്മതിച്ചില്ലായിരുന്നു. ഇപ്പോഴൊക്കെയോ തൊടാൻ സമ്മതിക്കുന്നെ. അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നിഹാര ഉണ്ടായിരുന്നോ? ഇല്ല. നോ. അതുപോലെ ഇപ്പൊ ആരാ ഞാൻ വിളിച്ച? ആവണി. ആവണി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പിരീഡ്, രാവിലത്തെ പിരീഡ് നിങ്ങള് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ പിരീഡ് ഞാൻ ഈ പാഠഭാഗം ഫുള്ള് ഞാൻ വായിച്ചു തന്നാണ് നിങ്ങൾക്ക്.
എന്നാ ആ സമയത്ത് നിങ്ങൾ പറയണ്ടേ ഇത് എഴുതിയിട്ടില്ല എന്ന്. ഇപ്പൊ സമയം തീർന്നു നമ്മുടെ, എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആവണി, ആദ്യ നിഹാര, പിന്നെ ആരായിരുന്നു, അലൻ, സാംസൺ, ഈ മൂന്ന് പേര് ഈ വർക്ക് എഴുതിയിട്ടുണ്ടാവണം. ആരെങ്കിലും വിളിച്ചിട്ടാലും വാട്സപ്പ് ചെയ്തിട്ടായാലും നിങ്ങൾ ആ വർക്ക് എഴുതിയിട്ടുണ്ട്. ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരുടെ പേര്. ചെയ്യുവോ? തമാശ കളിക്കണം കേട്ടോ, നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പാഠം തന്നെ മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് നിങ്ങൾ ആ വർക്ക് ചെയ്തില്ല, എക്സാമിന് വേണ്ട കാര്യം മാത്രം നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ടീച്ചേഴ്സിന് കുറ്റം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല അതാണ് ഇതാണെന്ന്. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യം നിങ്ങൾ എഴുതുന്നില്ലല്ലോ, അതെന്താണ് അങ്ങനെ? പരമാവധി റിസ്ക് എടുത്തിട്ടാണ് നമ്മളിവിടെ വരുന്നത്, നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. അടുത്ത ക്ലാസ്സിൽ ഞാനിപ്പോ വായിപ്പിക്കുമ്പോ ഞാനത് എഴുതിയിട്ടില്ല എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല. ബുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടാവണം അത് എഴുതിയിട്ടില്ലെങ്കിൽ. ഓക്കെ, സി യു, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.